സർക്കാർ ചീഫ് പി സി ജോർജിന് നേരെ തൊടുപുഴയിൽ ചീമുട്ടയേറ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ചീമുട്ടയെറിഞ്ഞത്. തൊടുപുഴയിൽ അയ്യങ്കാളി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴായിരുന്നു സംഭവം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ കല്ലേറിൽ പി സി ജോർജിൻ്റെ വാഹനത്തിൻ്റെ ചില്ലുകൾ തകർന്നു. സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസെത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി. ചീമുട്ടയെറിഞ്ഞത് കോൺഗ്രസ് എയിലെ ഒരു വിഭാഗം പ്രവർത്തകരെന്ന് പി സി ജോർജ് പ്രതികരിച്ചു. ഇവരോടൊപ്പം ക്വട്ടേഷൻ സംഘവും ഉണ്ടായിരുന്നു. പോലീസിന്റെ സഹായത്തോടെയായിരുന്നു ഇവർ ആക്രമണം നടത്തിയതെന്നും സർക്കാർ തന്നെയാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നും പി സി ജോർജ് പറഞ്ഞു. തന്നെ തല്ലുന്നെങ്കിൽ തല്ലട്ടെയെന്നും കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെയെന്നും ജോർജ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. വളരെ സമാധാനം, ഒരു മനുഷ്യനോടൊരു വഴക്കം ഉണ്ടാക്കാതെ പാവപ്പെട്ട ശരീരകാശി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ യോഗത്തിൽ പ്രസംഗിച്ചൊരു വണ്ടിയിൽ വരുമ്പോൾ കൈനിക്കൂടി കാണിച്ച് ഞാൻ മിണ്ടുകയല്ലോ. പോലീസുകാർ നോക്കി നിൽക്കുന്നു, ഇവന്മാർ ഈ റബടികളെല്ലാം കൂടെ വണ്ടി കിട്ട് വന്ന് അടിക്കുന്നു, ചില്ലിടിച്ച് പൊട്ടിക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും? അല്ല പിന്നെ ഞാൻ വെടിവെക്കേണ്ടി വരികയുള്ളൂ. ഞാൻ പോലീസ് നോക്കിയിട്ട് ജയിക്കല്ലേ. ഇത് ഇടത്തോട്ട് വണ്ടി കയറ്റാൻ നോക്കിയപ്പോൾ മൂന്ന് പോലീസ് ചീപ്പുകളൊക്കെ വണ്ടി വഴി പോകല, വലത്തോട്ട് തിരിച്ച് ഇങ്ങോട്ട് പോന്നു. അതിനിപ്പുറം തന്നെ ചില്ലും പൊട്ടി വണ്ടി മുഴുവൻ ചീമട്ടുകൊണ്ട് ഏറുമായി. ഇത് പരാതി കേൾക്കേണ്ടവരല്ലേ ഇത് ചെയ്യിക്കുന്നത്? എനിക്ക് അതിനൊന്നും സംശയമൊന്നുമില്ല, അതൊക്കെ ചെയ്തോട്ടെ. പക്ഷെ ഇതുകൊണ്ടൊന്നും പി സി ജോർജ് മീറ്റിംഗ് പോയി എവിടെ വിളിച്ചാണ് യോഗത്തിന് പോയി എവൻ എന്താ വന്നാലും നേരിട്ടുകൊണ്ടിരിക്കും. യാതൊരു സംശയം വേണ്ട. യൂത്ത് കോൺഗ്രസിലെ ഒരു ചെറിയ വിഭാഗം നോക്കിയാലൊന്നും ഞാനങ്ങനെ ഒളിച്ചോടുന്നവരൊന്നുമല്ല. പി സി ജോർജിനെതിരെയുള്ള കയ്യേറ്റ ശ്രമം അംഗീകരിക്കാനാകില്ലെന്ന് പാർട്ടി ചെയർമാൻ കെ എം മാണി. സംഭവം പ്രതിഷേധാർഹവും അപലപനീയവുമാണ്. മുന്നണിയുടെ ശൈലിയല്ല ഇത്തരം കയ്യേറ്റ ശ്രമം. പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും കെ എം മാണി ആവശ്യപ്പെട്ടു. ഇവിടെ കയ്യേറ്റം വളരെ അപലപനീയവും പ്രതിഷേധാർഹവുമാണ്. പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രമ്യമായിട്ടുള്ള പരിഹാരമാണ് ആവശ്യം. അത് ഒരു വട്ടമാശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് രമ്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത്. അതിന് പകരം അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. നമ്മൾ അത് മുന്നണിയുടെ ശൈലിയല്ല. മുതിർന്ന നേതാക്കളോട് ഇതിനെപ്പറ്റി പറയുന്നുണ്ടോ? മുതിർന്ന നേതാക്കളോട്